മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് സുധാകരനെ ഇറക്കാൻ ഉമ്മൻചാണ്ടി. നേമത്ത് ബി ജെ പിയെയും സി പി എമ്മിനെയും ഒരുപോലെ ഞെട്ടിച്ചതിനു പിന്നാലെയാണിത്. ധർമ്മടത്തും ഞെട്ടിക്കാൻ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പ്രമുഖ നേതാവിനെ തന്നെ ഇവിടെ ഇറക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം. എങ്കിലത് കണ്ണൂർ ജില്ലയിൽ തന്നെ വലിയ തരംഗമുണ്ടാക്കുമെന്നാണ് വാദം. സമീപകാല തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത രീതിയിൽ തന്നെ സി പി എമ്മിനെ നേരിടാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിന് വലിയ എതിർപ്പുകളില്ല. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ സുധാകരനെ മത്സരിപ്പിക്കുന്ന കാര്യം കോൺഗ്രസിൻ്റെ സജീവ പരിഗണനയിലാണ്. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഒന്ന്, സുധാകരനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക. ഹൈക്കമാൻഡ് വരെ സുധാകരൻ തുറന്നടിച്ചതിൽ ആകെ ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണാം. രണ്ടാമത്, അദ്ദേഹം പ്രചാരണത്തിൽ സജീവമാവുകയും ചെയ്യും. സുധാകരനും മത്സരിക്കുന്ന കാര്യത്തിൽ രണ്ട് മനസ്സോടെയാണ് നിൽക്കുന്നത്. ആദ്യം ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് പറഞ്ഞ സുധാകരൻ പിന്നീട് അത് തിരുത്തി. താൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. നേതൃത്വത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മത്സരിക്കുന്നത് തന്നെ ഒതുക്കാനുള്ള നീക്കമായും സുധാകരൻ കാണുന്നുണ്ട്. കണ്ണൂരിൽ അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ വെട്ടുന്നതും ഒപ്പം ധർമ്മടത്ത് തോറ്റാൽ അതോടൊപ്പമുള്ള തിരിച്ചടികളും സുധാകരൻ മുന്നിൽ കാണുന്നുണ്ട്. നേമത്ത് കെ മുരളീധരൻ മത്സരിക്കാൻ എത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ ആകെ തരംഗമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. അതേപോലെയാണ് കണ്ണൂരിൽ സുധാകരനെയും കാണുന്നത്. കണ്ണൂരിൽ ബി ജെ പിക്കും ഇടതു പാർട്ടികൾക്കുമെതിരെ ശക്തമായ പോരാട്ടം സുധാകരൻ മത്സരിച്ചാൽ സാധ്യമാണ്. ഇക്കാര്യം ഹൈക്കമാൻഡിനെ കേരളത്തിലെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ എന്നും അന്വേഷിച്ചിട്ടുണ്ട്. കെ സി വേണുഗോപാലിനെതിരെ സുധാകരൻ രംഗത്തു വന്നതോടെ ഹൈക്കമാൻഡ് പ്രതിരോധത്തിലാണ്. ഇത് പരിഹരിച്ച് സുധാകരനെ ഒപ്പം നിർത്താനാണ് ഉമ്മൻചാണ്ടി സീറ്റ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒപ്പം രമേശ് ചെന്നിത്തലയും സുധാകരനുമായി ചർച്ച നടത്തി. ഇക്കാര്യത്തിൽ സുധാകരനെ സമ്മർദ്ദത്തിലാക്കില്ലെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട്. സുധാകരന് ധർമ്മടത്ത് നിന്ന് ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത്. ധർമ്മടത്തെ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരും 10 മണ്ഡലം പ്രസിഡന്റുമാരും സുധാകരനെ കണ്ട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധർമ്മടത്തുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എ കെ ആന്റണിയെ നേരിട്ട് വിളിച്ചു. സുധാകരനെ മത്സരിപ്പിക്കുന്നതിനായി ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഹൈക്കമാൻഡ് നിർബന്ധിച്ചാൽ നോക്കാമെന്നാണ് സുധാകരൻ കണ്ണൂരിലെ നേതാക്കളെ അറിയിച്ചത്. എന്നാൽ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ല. പിണറായിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച മമ്പറം ദിവാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല. പകരം ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിനായി ഡി സി സി ജനറൽ സെക്രട്ടറി സി രഘുനാഥ് ശ്രമിക്കുന്നുണ്ട്. കെ പി സി സിയും ഇവിടെ രഘുനാഥിനെ മത്സരിപ്പിക്കാനാണ് ശ്രമിച്ചിരുന്നത്. രഘുനാഥ് സുധാകരനെ കണ്ട് മത്സരിക്കാനുള്ള താല്പര്യം ആവർത്തിച്ചിട്ടുണ്ട്. രഘുനാഥിനെ മത്സരിപ്പിക്കാൻ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സുധാകരൻ. പക്ഷേ ഉമ്മൻചാണ്ടി ഇടപെട്ടതോടെ സുധാകരൻ വഴങ്ങാനാണ് സാധ്യത.